നമസ്കാരം. തൃശ്ശൂർ എന്ന പേരിന്റെ കൂടെ അടയാളപ്പെടുത്തുന്ന നമുക്ക് മുമ്പിൽ നടന്നുപോയ വ്യക്തിത്വങ്ങളിൽ അതില് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് മനുഷ്യാവകാശ പോരാട്ടത്തിന്റെ നേരിട്ടുള്ള ഒരു മുഖം, അത് നമ്മുടെ നവാബ് രാജേന്ദ്രനാണ്. തൃശ്ശൂരിലുള്ള ആരും ഒരിക്കലും മറക്കാത്ത പേരാണ്. കേരളത്തിലുള്ള ആരും തന്നെ മറക്കാത്ത മനുഷ്യാവകാശ പോരാട്ടത്തിന്റെ ചരിത്രം തന്നെ നവാബ് രാജേന്ദ്രനെ പറയാനുണ്ട്. അദ്ദേഹത്തിന്റെ ചിത്രം നമ്മുടെ സ്വന്തം പഴയനടക്കാവ് കാപ്പി ക്ലബ്ബിൽ, അദ്ദേഹത്തിന് മാത്രമല്ല തൃശ്ശൂരിനെ അടയാളപ്പെടുത്തുന്ന തിയേറ്റർ പായട്ടം തൊട്ട് രാജുസ്വാമി മുതലേ ഉള്ളവരുടെ ചിത്രം, അത് നമുക്ക് ഓരോന്നും കാണാം. ഇത് വരച്ചിട്ടുള്ളത് സൈക്ലിസ്റ്റ് തൃശ്ശൂരിന്റെ ദിനേശാണ്. ദിനേഷ് ഒരു അറിയപ്പെടുന്ന കലാകാരനാണ്. ദിവസവും സൈക്കിളുമേ തെക്കേ ഗോപുരനടയിൽ വരുന്നു, അത് കഴിഞ്ഞ് ചായ കുടിക്കാനായിട്ട് കാപ്പി ക്ലബ്ബിൽ വരുന്നു. ഇങ്ങനെയാണ് ദിനേശനെ നമ്മളറിയുക. ദിനേശ് എന്ന് പറഞ്ഞ വ്യക്തി ഇതിനൊക്കപ്പുറം ഒരുപാട് വലിയ ലോകങ്ങളിൽ, ചിത്രകലയുടെ വലിയ ലോകങ്ങൾ, ശില്പകലയുടെ വലിയ ലോകങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ കേൾക്കാം. ചോല ആർട്ട് ഗാലറിയിലും ഇപ്പോൾ ദിനേശിൻ്റെ ചിത്രങ്ങളുണ്ട്. ചിത്രങ്ങളല്ല, അവിടെ അവിടെ ക്രിയേറ്റിവിറ്റി ആണ് അല്ലേ? ശില്പമാണ്, ശില്പമാണ് ചെയ്തിട്ടുള്ളത്. എത്ര കാലമായിട്ട് ഈ മേഖലയിലുണ്ട്? ഒരു 35 വർഷത്തോളം. പഠിച്ചത് ഫൈനാൻസ് കോളേജിൽ, തൃശ്ശൂർ ഫൈനാൻസ് കോളേജ്. 98 കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് റാങ്കോട് കൂടെ പെയിന്റിംഗ് കംപ്ലീറ്റ്. പിന്നെ ഞാൻ കുറച്ചു കാലം മദ്രാസിലായിരുന്നു. അങ്ങനെ മദ്രാസിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മള് ഇന്ത്യ ടുഡേയില് ഇല്ലസ്ട്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നും ഈ ഇന്ത്യ ടുഡേ ഇപ്പൊ പുതിയ ഓണപ്പതിപ്പൊക്കെ ഇടക്കുന്നത്, ഇപ്പൊ സ്പെഷ്യലായിട്ടൊക്കെ എഡിഷൻ അവർ ഇറക്കാറുണ്ട്. മലയാളം സെക്ഷൻ നിർത്തിപ്പോയി. അപ്പൊ ആ സമയത്ത് കാർട്ടൂണും കാരിക്കച്ചറൊക്കെ ഇപ്പോഴും അവര് പബ്ലിഷ് ചെയ്യാറുണ്ട്, നമ്മുടെ പഴയ പരിചയപ്പെടുന്ന സൈക്ലേഴ്സിന്റെ പേരിലാണെന്ന് വെച്ചാൽ. പിന്നെ ഈ 2002 സെൻട്രൽ അക്കാദമി അവാർഡ് വിന്നറാണ്. സജീവേട്ടൻ, നിങ്ങളെ വിളിച്ചാളാക്കുന്ന ചില്ലറകാരല്ലാണ്ടാ ഇതിപ്പോഴെല്ലാം അറിയണേ. എന്തായാലും നമുക്ക് പിന്നെ 2015 കഴിഞ്ഞിട്ടില്ലേ, 2015 സ്റ്റേറ്റ് അക്കാദമി അവാർഡ് ശില്പത്തിൽ കിട്ടും. ശില്പത്തിൽ കിട്ടും, അതും കഴിഞ്ഞിട്ടില്ലേ. പിന്നെ 2015 കൾച്ചർ മിനിസ്റ്റർ ഓഫ് ഇന്ത്യയുടെ സീനിയർ റിസർച്ച് ആർട്ട് ഫെല്ലോഷിപ്പ് കിട്ടി. അത് ഈ അടുത്ത ദിവസങ്ങളാണ്, അതായത് കൊറോണയ്ക്ക് ആ കൊറോണ സമയത്താണ് അത് കംപ്ലീറ്റ് ചെയ്തത്. അത് ഇത് ചെയ്യാനുണ്ടായ ഒരു ഒരു കണക്ഷൻ ഞാൻ പറഞ്ഞുതരാം. കാരണം ഞാൻ ഈ എന്റെ റിസർച്ചിന്റെ സബ്ജക്ട് പബ്ലിക് ആർട്ടായിരുന്നു. പബ്ലിക് ആർട്ട്. അപ്പോ ഈ പബ്ലിക് ആർട്ടിൽ ഞാൻ തിരഞ്ഞെടുത്തത് മെയിനായിട്ട് നമ്മുടെ എന്നും നമ്മൾ ചെറുപ്പം പോലെ കണ്ടുകൊണ്ടിരിക്കുന്ന കുമ്മാട്ടിക്കളി, പുലിക്കളി, അതുപോലെ തന്നെ നമ്മുടെ വട്ടക്കളി എന്ന് പറയുന്ന നമ്മൾ ഇരിഞ്ഞാലക്കുട കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഈ വർഷം അവര് അതൊരു പ്രോഗ്രാമായിട്ട് ചെയ്തിരുന്നു. ഞാൻ അതില് ഒരു ഒരു പേപ്പർ എന്റെ അതേ സമയത്ത് നമ്മൾ ഈ ചിത്രങ്ങൾ കാണാറുണ്ട്. തൃശ്ശൂരിനെ അടയാളപ്പെടുത്തുന്ന ചിത്രങ്ങൾ നമ്മുടെ സജീവേട്ടന്റെ കോഫി ക്ലബിന്റെ വാളില് നമ്മൾ കാണാറുണ്ട്. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു മെസ്സേജ്, അതായത് ഒരു കപ്പ് കാപ്പി ഒരുപാട് സൗഹൃദം. അത് മാത്രല്ല, അതിന്റെ കുറച്ചും കൂടെ ഞാൻ പ്ലസ് ചെയ്യാണ്, ഒരു കപ്പ് ആട്ടും കൂടെ, അത് അതിന്റെ കൂടെ ഒരു പ്ലസ് കൂടെ ചേർക്കാം, ഒരു കപ്പ് പുഞ്ചിരിയും കൂടെ. സജീവേട്ടൻ എപ്പോഴും പുഞ്ചിരിച്ചിട്ടാണ് നമുക്ക് കാപ്പി, അതായത് എന്ത് കാപ്പി ആയാലും ചായ ആയാലും എന്ത് കാര്യമായാലും സെർവ് ചെയ്യാൻ. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഫിനിഷിങ് ഇതിലേക്ക് പറയാനുള്ളത്. അവതരണം ബിജു പവിത്ര എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ദിനേഷ് അവതരണം കൂടി ഏറ്റെടുത്തിരിക്കുന്നു. നമ്മള് എനിക്കൊരു ചാനലുണ്ട് കേട്ടോ, യൂട്യൂബ് ചാനൽ. നമ്മള് ഇത് ഇതിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മളാണ് ഇവിടെ ഈ ടൈമില് ചായ കുടിക്കാനായിട്ട് വന്ന ആദ്യത്തെ വ്യക്തി. അതിനുശേഷം എന്റെ കൂടെ പൂരപ്പറമ്പിലെ മറ്റുള്ളവര് വന്നു. അങ്ങനെ വന്നതിന്റെ ഭാഗമായിട്ട് പിന്നെ സൈക്ലിസ്റ്റ് തൃശ്ശൂരും പിന്നാലെ വന്നു. മുമ്പ് ആദ്യം വന്നിട്ടുണ്ടെങ്കിലും രാവിലത്തെ ചായയുടെ ഭാഗമായിട്ട് വന്നത് ഇങ്ങനെയാണ്. പിന്നെ അവര് സ്ഥിരമായി. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള സൗഹൃദത്തിന് ഇത്രയും വലിയ അളവില് ഒരു എന്താ പറയാ, തൃശ്ശൂരിനെ അടയാളപ്പെടുത്തുന്ന ഒരു കല, അത് തൃശ്ശൂരിനെ അടയാളപ്പെടുത്തുന്നതാവുമ്പോഴുള്ള തൃശ്ശൂരിന്റെ പോരാട്ടം, അതറിയുന്ന നവാബിൽ നിന്ന് തുടങ്ങുന്നതാവുമ്പോഴുള്ള ഒരു സുഖം, അത് അല്ലെ പറയാൻ പറ്റില്ല. കാരണം നമ്മൾ നവാബിനെ നേരിട്ട് കണ്ടിട്ടുള്ള, കാരണം ഒരു കാര്യം കൂടെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്, സാധാരണ ആർട്ട് നമ്മള് ഇവിടെ ലളിത കല അക്കാദമിയിലോ അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ഒരു എന്താ പറയുക ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു അക്കാദമി ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു ഗാലറി ഉള്ളത് ലളിത കല അക്കാദമിയുടെ സ്പേസിലാണ്. ആ സ്പേസ് വിട്ട് കഴിഞ്ഞാൽ ഇവിടെ പല ചെറിയ കോഫി ക്ലബ്ബുകളൂടെ വന്നിരുന്നു പബ്ലിക് ആർട്ട് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ.
അതായത് സാധാരണ മനുഷ്യർക്ക് കടയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലഘുഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് അതോടൊപ്പം തന്നെ ആട്ട ആസ്വദിക്കുക എന്നുള്ളൊരു ഒരു അങ്ങനെയുള്ളൊരു പ്ലാറ്റ്ഫോം, അത് ശരിക്കും സക്സസ്ഫുള്ളായത് അതായത് ഇത്രയും കാലം കണ്ടിന്യൂസ് ആയിട്ട് സക്സസ്ഫുള്ളായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു നമുക്ക് അഭിമാനത്തോടെ പറയാവുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത് ഈ സജീവ സ്പേസ് തന്നെയാണ്. നമ്മളൊരു കപ്പ് കാപ്പിക്കൊപ്പം തൃശ്ശൂരിൻ്റെ അടയാളപ്പെടുത്തൽ മാത്രമല്ല, ഒരു കപ്പ് പുഞ്ചിരിയും ഒരു കപ്പ് ആട്ടുമാണ് ഇവിടുന്ന് കിട്ടുന്നത്. ദിനേഷ് സ്ക്വയറിനൊപ്പം ഞാൻ ബിജു പവിത്ര, നന്ദി.